ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത് ഷാർജ ഓൾഡ് കാർ മ്യൂസിയം. എൻ്റെ ബാക്കിലെടുക്കുന്ന വണ്ടി കണ്ടാൽ തന്നെ അറിയാം, കണ്ടാ പണ്ടത്തെ ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെ കാണാൻ പറഞ്ഞൊരു അടിപൊളി കാറ് പോലീസ് വണ്ടിയാണ്. നമ്മൾ പണ്ടത്തെ ജെയിംസ് ബോണ്ട് മൂവീസൊക്കെ കാണാറുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് വന്നിരുന്നത് കണ്ടോ, ഫുള്ള് ഓൾഡ് ക്ലാസിക്, ഫുള്ള് ക്ലാസിക് കാർസ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഫുള്ള് ക്ലാസിക് കാർസ്. അപ്പം നിങ്ങൾ ആദ്യം തൊട്ട് നമുക്ക് കാണിച്ചാൽ നമ്മൾ എൻട്രൻസ് ഒന്ന് കടന്ന് ഇവിടം വരെ എത്തിയത് വരെയുള്ള വീഡിയോസ് ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് ഓടി പോയി കണ്ടിട്ട് കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഇത് അവിടെ നിന്നാണ് കയറി വന്നത്. അവിടെ നിന്ന് കയറി വന്ന് അവിടെ നിന്ന് നമ്മൾ 10 രൂപ 10 രൂപ വെച്ചിട്ട് അങ്ങനെ 2 പേർക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്ത് കയറി വന്ന് ടിക്കറ്റിൻ്റെ പൈസ കൊടുത്ത് കിച്ചണേ കണ്ടോ. കയറി വന്ന് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ കെടുക്കുന്ന മുതലുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് സൗണ്ട് കുറച്ച് ക്ലിയർ ആയിട്ടാവില്ല കേൾക്കുന്നുണ്ടാവുക, കാരണം എന്താ വെച്ചാൽ ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ പബ്ലിക് ഏരിയ ആയ കാരണം, മ്യൂസിക് ആയ കാരണം മാസ്ക് ഇടാണ്ട് ഫൈൻ പിടിക്കേണ്ട ഒരു പേടിക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ ചിലപ്പോൾ സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, കുറച്ച് ക്ഷമിക്കേണ്ടി വരും. ഇതാ ഷെൻ്റെ പൊന്നു, ഡോഡ്ജിൻ്റെ വണ്ടിയാണ് കേട്ടോ, ഡോഡ്ജ് ബ്രദേഴ്സ് മോഡൽ. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, മാക്സിമം സ്പീഡ് 60 mph ആണ് കേട്ടോ ഇതിലിരിക്കുന്നത്. 60 mph എന്ന് പറയുമ്പോൾ 90 km/h സ്പീഡ് വരെ മാക്സിമം പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ശരിയാ പൊന്നു, കൊള്ളാം. ഇത് പണ്ടത്തെ ഷെയ്ക്കുമാർ, നമ്മുടെ നാട്ടിലൊക്കെ ജന്മിമാർ യൂസ് ചെയ്ത് തുടങ്ങുന്ന വണ്ടിയാണ് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഉള്ളിൽ താക്കോലൊന്നും കാണാനില്ല, 2-3 ഗിയറൊക്കെ കാണാനുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല, ഉണ്ടോ 1-2 ഗിയർ, ഒന്ന് ഹാൻഡ് ബ്രേക്ക് ആയിരിക്കും, അതൊക്കെ കാണാനുണ്ട്. നോക്കൂ എൻ്റെ പിന്നു, അടിപൊളി. ഇത് ഗോൾഡൻ പ്ലേറ്റിംഗ്, ഫോർഡിൻ്റെ വണ്ടിയുണ്ട്. അത് എന്താ 72 km/h മാക്സിമം സ്പീഡ്, 72. അതിലൊരു പോകും USA-made 1918. അതായത് 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടി, 102 വർഷം. എൻ്റെ പൊന്നു, 102 വർഷം പഴക്കമുള്ള വണ്ടിയുണ്ട് ഈ കിടക്കണേ. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് എഞ്ചിൻ സ്റ്റാർട്ടാക്കണത്, കൈ തിരിച്ചിട്ട് പഴയ ജനറേറ്ററൊക്കെ സ്റ്റാർട്ടാക്കണ പോലത്തെ ഒരു ടൈപ്പിലുള്ള ഇതാണ്. ഇതിലാണെന്നാണ് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിക്കുന്നത്. അത് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. വുഡനാണെന്ന് തോന്നുട്ടോ, ഉണ്ടാ റിമ്മും കാര്യങ്ങളൊക്കെ വുഡനായിട്ട് വന്നേക്കണം തോന്നും. വുഡൻ ഫിനിഷിങ്ങിന് എന്തൊക്കെ വന്നേക്കുന്നത്, ഗോൾഡൻ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങും ഒക്കെ ഉണ്ടോ, സ്റ്റിയറിങ്ങും ഒക്കെ ഗോൾഡൻ പ്ലേറ്റ്, സ്വർണ്ണമാണോന്ന് വലിയ പിടുത്തില്ല. ഇതിന് നമ്പർ പ്ലേറ്റ് കേട്ടോ, ഇത്ര നേരം നമ്മൾ കണ്ട ആ 2 വണ്ടിക്കും നമ്പർ പ്ലേറ്റ് ഇല്ല. ഇതിന് നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട്, 4K 20 കുറേ നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഇത് ഫോർഡിന് തന്നെ മോഡൽ ടി സ്പെഷ്യൽ എന്ന് പറഞ്ഞത് 1917 മുതൽ 1920 വരെ പ്രൊഡക്ഷൻ, അതായത് 100 വർഷം തന്നെ ഇതിനും പഴക്കമുണ്ട്. കാണാൻ രണ്ടും സെയിം ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാണുമ്പോൾ ഫിയറ്റിൻ്റെ അയ്യ ഇതിൻ്റെ തിളക്കം നോക്കി, അടിപൊളി തിളക്കം. ഇതിന് ഓ ഇവിടെ ഒരു ഇതുണ്ട് വെച്ചോ, ഇതിന് ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇതിന് വന്നപ്പോൾ ഹെഡ്ലൈറ്റായി. ഫിയറ്റിന് വന്നപ്പോൾ കുറച്ചുകൂടി ഹെഡ്ലൈറ്റൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന, എഞ്ചിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയ പോലെ. ഇതിൻ്റെയും ഗൈസ് എനിക്ക് തോന്നുന്നു തിരിച്ച് ഷർട്ടാക്കണത് തന്നെയാണ്. ഫ്രണ്ടിൽ കണ്ടോ അതിൻ്റെ പോലെ തന്നെ തിരിച്ച് സ്റ്റാർട്ടാക്കുന്നതാണ്. ഇതിൻ്റെ ലിവർ നമുക്ക് സെപ്പറേറ്റ് ഊരി വയ്ക്കാൻ പറ്റും. അതിനാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഹോൾ ഇട്ട് വെച്ചേക്കുന്നത്, അതിനുള്ളിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർ കയറ്റാനുള്ള ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നു. കണ്ടോ നൈസ്. ഇത് ഫിയറ്റിൻ്റെ 1925 മുതൽ ഇറ്റലി മേഡ് വണ്ടി, 130 km/h വരെ ഓടുന്നൊരു വണ്ടി ഉണ്ടോ. ഇതിൻ്റെ റിമ്മൊക്കെ വന്നപ്പോൾ ശരിക്കും മെറ്റലായി, റിമ്മൊക്കെ കാണാനും ഒരു നല്ല അടിപൊളിയായി. ഫുൾ കവറ് ഡോറും കാര്യങ്ങളൊക്കെ നോക്കി, ഒരു ഡോറ് ഫ്രണ്ട് ഡോറ് നമുക്ക് 2 ഡോറായിട്ട് 2 ഡോറ് വന്നിട്ടുണ്ട്. വൈപ്പറും കാര്യങ്ങളും വന്നിട്ടുണ്ട് വണ്ടിക്ക്, അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ക്രിസ്ലർ മോട്ടോഴ്സിൻ്റെ അടുത്തത് 1932 പ്ലൈമൗത്ത് എന്ന് പറഞ്ഞിട്ടോ വണ്ടി, USA-made വണ്ടി. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 80 km/h വരെ പോകുന്ന വണ്ടിയാണ്. ഇതും കൊള്ളാം, നൈസ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി അതാണ് ക്രിസ്ലറിൻ്റെ എംബ്ലം. പണ്ടത്തെ ഡ്രാക്കുള മൂവീസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പണ്ടത്തെ ഡ്രാക്കുള മൂവീസിലൊക്കെ ആൾക്കാർ വരുന്ന ഒരു വണ്ടി ഇതായതിനെക്കാട്ടും കുറച്ചുകൂടി കെട്ടപ്പിക്കുന്നത് കാണാനായിട്ട്. പക്ഷേ സ്പീഡ് കുറവുള്ളൂ കേട്ടോ,
50 കിലോമീറ്റർ പെർ അവറിൽ സ്പീഡിൽ ഇതും ഫ്രണ്ടിൽ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യണ ടൈപ്പ് തന്നെയാണ് തോന്നുന്നു. അവിടെ ഒരു ക്ലോസിങ് വന്നിരിക്കുന്നുണ്ടോ, അപ്പം അതിൽ കൂടെ അതിൽ അത് ഊരിയിട്ടായിരിക്കും തിരിച്ച് സ്റ്റാർട്ടാക്കുന്നുണ്ടാവാം. അത് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് അടുത്തത് വീണ്ടും ആ V8 ഒരു മോഡൽ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതതിനേക്കാളും കുറച്ചും പഴയതുപോലെയൊക്കെ ഉണ്ട് കാണാനൊക്കെയായിട്ട്. 1934 വണ്ടി V8 508 എന്ന് പറഞ്ഞ മോഡലാണ്. 100 km/h വരെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തൊരു സെക്ഷനോ കാർസ് ഇവിടെ സ്റ്റാർട്ടാവുണ്ട്. അവിടെ നിന്നേക്കാട്ടും കുറച്ചും കൂടിയും ഗെറ്റപ്പിലേക്ക് വന്നു. ഫോർഡിൻ്റെ വണ്ടി തന്നെയാണ് ഇവിടെ സ്റ്റാർട്ടിങ്. 1926 ഫോർഡ് മോഡൽ T4 നാല് ഡോറുള്ള വണ്ടിയാക്കി. ഞാൻ മാക്സിമം നോക്കി ഫസ്റ്റ് നോക്കിയതാണ് സ്പീഡ്. മാക്സിമം സ്പീഡ് 72 km/h ആ കിച്ചുവിൻ്റെ ബാക്കിലേക്കൊന്നും എനിക്ക് പോയിട്ടോ. കിച്ചോ അവനെന്താ അവിടെ ഉണ്ടോ, പിന്നാമ്പുറത്താ കളി. ഓ ഉണ്ടാവ് മൂത്രയ്ക്കാൻ വേണതാ, മൂത്ര വെച്ചിട്ട് വരൂ. ഇതിൻ്റെ ഒക്കെ ഉണ്ടോ, ഈ ഒരു വർഷം 1930 വണ്ടി, മാക്സിമം സ്പീഡ് 105. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വണ്ടി സ്റ്റാർട്ടാകണം. എഞ്ചിൻ സ്റ്റാർട്ടിങ് വരുന്നത് ഹാൻഡ് ലിവർ വെച്ചിട്ട് കറക്കണ്ട് വേണം. ഭയങ്കര മെക്കാനിക്കൽ ഇട്ട് നമ്മൾ ഭയങ്കര കഷ്ടപ്പെടണം. വൈപ്പർ, ഇതിന് വൈപ്പറൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടോ. ഇതിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഗ്ലാസ്സാണ്. അത് ഇനി ഫോർഡിൻ്റെ വണ്ടി, ഇതിൻ്റെയും അതുപോലൊക്കെ തന്നെയാണ്. കണ്ട അവിടെ ഒരു ഓട്ടോ ഉണ്ടോ, ഓളി കൂടെ നമ്മൾ ലിവർ ഇട്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്നതാണ്. നേരി നോക്കി വണ്ടിയിൽ ബോണറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഭയങ്കര ഹെവി ബോണറ്റായിരിക്കും. ടൂ ടൈപ്പ് ബോണറ്റിനെ കുറിച്ച് നോക്കിയപ്പോൾ ഇപ്പോഴാണ് കണ്ടത്. ബോണറ്റിന് നമ്മളിപ്പോഴും നോക്കിയത് സെൻറ്ററിൽ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് എന്താ പറയുക, ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റിയ ടൈപ്പുള്ള ബോണറ്റ് ഉണ്ട് അതിന് വരുന്നത്. കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ചെവർലെറ്റ് മാസ്റ്റർ ടൂ ഡോർ സെഡാൻ വന്നിട്ടുണ്ട് ചെവർലെറ്റിൻ്റെ. കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ലുക്കിൽ വന്നിട്ടുള്ളൊരു വണ്ടിയുണ്ടോ. ഒരു മാതിരിൻ്റെ പൊന്നു, എന്താ പറയുക, മസിൽ കാർ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പണ്ടത്തെ കിങ്ങുകളൊക്കെ യൂസ് ചെയ്തിരുന്ന വണ്ടി ആയിരിക്കണം. വാ നൈസ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 km/h. ഒന്നി 1938 ഇത്രയും വർഷം, 80 വർഷത്തോളം പഴക്കമുള്ള വണ്ടികൾ 100 km/h സ്പീഡിൽ പോകുന്ന വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഒരു മാസീവ് ലുക്ക്, അടിപൊളി ഹെവി ലുക്ക്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ മാസീവ് കഴിഞ്ഞിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് അറിയോ, ഇന്ത്യൻ സ്കോട്ട് മോട്ടോർ സൈക്കിൾ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ ലുക്കുള്ള ഇന്ത്യൻ വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികളിൽ പെടുന്ന ഒരു വണ്ടിയാണ് ഇന്ത്യൻ എന്ന് പറയുന്ന ബ്രാൻഡ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ എന്തായാലും ഇപ്പം നോക്കിയേ, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയ ഭയങ്കര മിനിമം സ്ഥാനങ്ങളിലുള്ളൂ. ഇതിൻ്റെ കിക്കർ കണ്ടോ, സൈക്കിളിൻ്റെ പെഡൽ പോലത്തെ കിക്കറൊക്കെയാണ് ഇതിൽ വെച്ചേക്കണം, കിട്ടിയ വന്നേക്കണേ. ഈ കാണുന്നത് ഇതാണ് ഇതിൻ്റെ കിക്കർ, സൈക്കിളിൻ്റെ പെഡൽ പോലെ ഉണ്ട്. അതിൽ ചവിട്ടിയിട്ടായിരിക്കും വണ്ടി സ്റ്റാർട്ടാക്കുന്നത്. ഫ്രണ്ടിൽ അതുപോലെ കാണുന്നത് ബ്രേക്കും ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലച്ച് ഇല്ല എന്ന് തോന്നട്ടോ വണ്ടിക്ക്, ഇതിൽ ക്ലച്ച് കാണാനില്ല. അതെന്താ, ഇതാണോ ക്ലച്ച്? ഇതിനെക്കുറിച്ച് എനിക്കൊരു വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഈ സൈഡിൽ ബ്രേക്ക് അല്ല, റൈറ്റ് സൈഡിൽ സാധാരണ ബ്രേക്ക്, ലെഫ്റ്റ് സൈഡിൽ ക്ലച്ച് വരണം. ഇതിൽ ക്ലച്ച് വന്നിട്ടില്ല, അതിന് അതാണോ ക്ലച്ച്? അതിനെക്കുറിച്ച് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇന്ത്യൻ സ്കോട്ട് മോട്ടോർ സൈക്കിൾ എന്നാണ്, USA made മോട്ടോർ സൈക്കിളാണ്. 01
119 വർഷങ്ങൾക്ക് പഴക്കമുള്ള വണ്ടിയാണ്, കമ്പനിയാണ് മോട്ടോർ സൈക്കിൾ, ഇന്ത്യൻ ബ്രാൻഡ് വേണം. ദിസ് മോട്ടോർ സൈക്കിൾ വാസ് മെയ്ഡ് ഫോർ മിലിറ്ററി പർപ്പസ് ബട്ട് വാസ് ഓൾട്ടേഡ് ഫോർ സിവിലിയൻ യൂസ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ വേൾഡ് വാർ. വാവ്, അമേസിംഗ്. വേൾഡ് വാർ സമയത്ത് മിലിറ്ററി ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങുന്ന വണ്ടിയാണിത്. മാസ് ലുക്ക്, ഇതിൻ്റെ സസ്പെൻഷനൊക്കെ വരുന്നുണ്ടോ? ഹെഡ് ലൈറ്റിൻ്റെ പുറകിലായിട്ടാണ് ഫ്രണ്ട് സസ്പെൻഷനൊക്കെ വരുന്നത്. ബാക്കിലത് സീറ്റിൻ്റെ അടിയിൽ തന്നെ, സീറ്റ് ഫ്രണ്ടിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ആ വേൾഡ് വാറിന് ശേഷം ആൾക്കാർ മൂടി ഓൾട്ടർ ചെയ്തെടുത്ത് സിവിലിയൻസ് യൂസ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ വേൾഡ് വാർ സെക്കൻഡ് ലോക രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് യൂസ് ചെയ്ത് തുടങ്ങുന്ന വണ്ടിയാണ് ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യക്കാരുടെ വണ്ടിയല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് വന്നപ്പോൾ നമുക്ക് മോട്ടോർ സൈക്കിള് ക്ലാസിക് ഷാർജ നമ്പർ 1 എന്ന് പറഞ്ഞൊരു മോട്ടോർ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ ഒരു ശവപ്പെട്ടി പോലെ എന്തൊരു പെട്ടിക്ക് വെച്ചിട്ടുണ്ട്. ശവപ്പെട്ടില്ല, അതുപോലെ എന്തോ ഒരു ടൈപ്പ്. ഇത് ഇന്ത്യൻ തന്നെയാണ് വണ്ടി കണ്ടോ. കാരണം എനിക്ക് മനസ്സിലായി വെച്ചാൽ അതിൻ്റെ സസ്പെൻഷൻ ഉണ്ട്. സസ്പെൻഷൻ വന്നിരിക്കുന്നത് ഹെഡിൻ്റെ ബാക്കിലായിട്ടാണ്. ഇതിന് പക്ഷെ ക്ലച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ക്ലച്ചും ബ്രേക്കും അതുപോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഗിയറാണോ എന്ന് തോന്നുന്നു. ടാങ്കിൻ്റെ സൈഡിലുണ്ടോ? ആ യെസ്, അത് ഗിയറായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ പെട്ടി വന്നേക്കണ കാരണം ഇവിടെ ചിലപ്പോൾ ഗിയറിടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ അവർ കയ്യിലേക്ക് മാറ്റിയേക്കണതായിരിക്കും ഗിയർ. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യും, റൈറ്റ് സൈഡിൽ ഗിയർ മാറ്റും. ആ നേരത്ത് എക്സലേറ്റർ വന്ന് കൈ എടുക്കേണ്ടി വരും. അങ്ങനെ ആയിരിക്കണം. അതിൻ്റെ സൈലൻസറൊക്കെ മീനിൻ്റെ വാല് പോലെ സൈഡിലേക്ക് മടക്കി വെച്ചേക്കണം. ഇതൊക്കെ സ്റ്റാർട്ടായി ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അടിപൊളിയായിരുന്നേനെ. ഇതിന് നമ്പറും കൊടുത്തിട്ടുണ്ട്, വണ്ടിക്ക് ഷാർജ ക്ലാസിക് ഷാർജ നമ്പറും. അതായത് വിൻറ്റേജ് കാറുകൾക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറുകളാണ് ഈ ക്ലാസിക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മല്ലു എക്സ്പ്ലോറർ ഇൻസ്റ്റ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ മൂപ്പരാൾ ഇതിനെക്കുറിച്ച് ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് റോൾസ് റോയ്സ് 25-30 1934 യൂണൈറ്റഡ് കിങ്ഡം യു കെ ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ വണ്ടിയാണ് റോൾസ് റോയ്സ് എന്ന് പറയുന്നത്. മാക്സിമം കിലോമീറ്റർ എന്ന് പറയുന്നത് 80 km/h പോകുന്ന വണ്ടി റോൾസ് റോയ്സ്. എനിക്ക് തോന്നുന്നു ഇത് ലോകത്തിൽ റോൾസ് റോയ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കാറായിരിക്കണം അത്. ഇതാണ് റോൾസ് റോയ്സ്. പക്ഷെ എൻ്റെ പൊന്നു, ഒരു മാസീവ് ലുക്ക് തന്നെ. എൻ്റെ റേഡിയേറ്റർ നോക്കിയേ, റേഡിയേറ്ററാണ് വലുത്. ഹെഡ് ലൈറ്റ് എൻ്റെ പൊന്നു, ഇതിനെ ഹെഡ് ലൈറ്റ് എന്നാണോ വിളിക്കേണ്ടത്, അത് വേറെ എന്തോ ആണോ വിളിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഹെഡ് ലൈറ്റുകളൊക്കെ വെച്ചേക്കുന്നത്, ഹോണും കാര്യങ്ങളൊക്കെ ഇട്ട്. എൻ്റെ പൊന്നു, എന്നൊക്കെ ഫ്രണ്ടിൽ വേറെ. ഇതിൻ്റെയും റോൾസ് റോയ്സിൻ്റെയും സ്റ്റാർട്ടിങ് വരണത് പെഡലാണ് വരുന്നത്. ബോണറ്റിൻ്റെ രണ്ട് സൈഡിലും സ്റ്റെപ്പിന് ടയറുകൾ, രണ്ട് സ്റ്റെപ്പിന് ടയറുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളി കാണാൻ, അടിപൊളി. ഫോർ ഡോറാണോ നിൽക്കുന്നത് വണ്ടിയുടെ മിററ്? ഒരു മിററ് നിൽക്കുന്നുണ്ടോ? ഭയങ്കര ചെറിയൊരു മിററ്. അന്നൊക്കെ ജസ്റ്റ് വെറും മിററ് എന്നാണ്, എന്തിനാണ് യൂസ് ചെയ്ത് കാണുന്നത്? ഒരു മിറർ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്തേക്ക് പോയി കാണാനുള്ളൊരു നിർഭാഗ്യം നമുക്കില്ല ഇപ്പോൾ തൽക്കാലം. ഇതുണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോൾ അടുത്ത വില്ലീസ് എന്ന് പറയുമ്പോൾ എനിക്കാദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മൂന്നാർ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ വില്ലീസിൻ്റെ ജീപ്പുകൾ കാണാം. ജീപ്പല്ല, ജീപ്പ് മോഡലുള്ള വില്ലീസിൻ്റെ വണ്ടികൾ കാണാം. ഇപ്പോഴും ചുണക്കുട്ടന്മാരായിട്ട് തന്നെ ഓടി നടക്കുന്ന നമ്മുടെ നാട്ടിലെ അടിപൊളി വണ്ടികളൊന്നാണ് വില്ലീസ് കേട്ടോ. ഇപ്പോഴും പോയി കഴിഞ്ഞാൽ കാണാം. 1922 വില്ലീസ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള വില്ലീസ് ഓവർലാൻഡ് മോഡൽ 4A എന്ന് പറയുന്ന വണ്ടിയാണത്. കൊള്ളാം. ഇതിനൊക്കെ ടയറുണ്ടോ? ഭയങ്കര സ്ലിം ടയറുകളാണ് വരുന്നത്. അടിപൊളി. ഇതിൻ്റെ ബോണറ്റ് എന്ന് പറയുന്നത് 2-door ബോണറ്റിനാണ് വരുന്നത്. രണ്ട് സൈഡും തുറക്കാൻ പറ്റുന്ന ടൈപ്പ്.
ഞാൻ ആദ്യമായിട്ടുണ്ട് കേൾക്കണ വണ്ടിയുടെ പേര് പക്കാട് 1941 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യു എസ് എ മേഡ് വണ്ടി 110 km/h വരെ പോകുന്നുണ്ട് ദ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓഫ് പ്രൈസ് ഫോർ 1941 ക്ലിപ്പർ വാസ് ഓൺലി $905 അബൌട്ട് 3380 ഇവിടുത്തെ 3300 dirhams മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ വണ്ടിക്ക് 1941 ഈ വണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ ഈ 3300 dirhams എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്നത്തെ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 60,000 to 66,000 വില മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ വണ്ടി കാണുമ്പോൾ തന്നെ 1941 അതിനെ 1941 കാണുമ്പോൾ തന്നെ ഒരു മാസീവ് ലുക്ക് എൻ്റെ പൊന്ന് പണ്ടത്തെ മറ്റേ അധോലോക ടീമുകൾ ഓടിച്ചിരുന്ന വണ്ടി വന്നു ബൂം എൻ്റെ പൊന്നു വേറെ ലെവല് ഒരു ഇതേതാ വണ്ടിയുടെ പക്കാടുന്നുണ്ടോ വണ്ടിയുടെ മോഡല് വണ്ടിയുടെ ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബ്രാൻഡൊക്കെ കേൾക്കുന്നത് പക്കാട് എന്ന് പറഞ്ഞിട്ട് 2-door വരുന്നത് ഇതുണ്ടോ അല്ല 4-door വരുന്നത് 4-door ഫുള്ള് ഗ്രീൻ ഇൻറ്റീരിയർ കൊടുത്തിട്ടുണ്ടോ ഫുള്ളകത്തൊക്കെ ഗ്രീൻ സീറ്റ്സും സൈഡിൽ ഡോറിലും എല്ലാത്തിലും ലെതർ ഗ്രീൻ ലെതറിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈം ആയപ്പോഴേക്കും വണ്ടികളുടെ ഒക്കെ ഒരു രൂപം മാറി ഈ ഒരു ഷേപ്പിലായി തുടങ്ങി ഏത് അങ്ങനെയൊക്കെ നടന്ന വണ്ടികൾ അതായത് 1941 ആയപ്പോൾ വണ്ടികൾക്ക് ഈ ഒരു രൂപമാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പോണ്ടിയാക്ക് കേട്ടിട്ടുണ്ടല്ലോ 1942 യു എസ് മെയ്ഡ് വണ്ടി പോണ്ടിയാക്കിൻ്റെ നല്ലൊരു ഡ്രസ്സിങ് കൊടുത്തിട്ടുള്ള നല്ലൊരു എംബ്ലോ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നൈസ് അടിപൊളി ഇതൊക്കെ ഹെവി അതുപോലെ തന്നെ പോണ്ടിയാക്ക് 1951 മോഡൽ വണ്ടി ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ കുറച്ചും കൂടിയും നല്ല രസമുണ്ട് പുറത്തുനിന്ന് കാണാൻ അങ്ങനത്തെ കാര്യം നമുക്ക് എന്താണെന്ന് നമുക്കറിയത്തില്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും GTA Vice City ഓർമ്മയുണ്ട് GTA Vice City ഈ വണ്ടികൾ കളറ് ഒരു ഈ വണ്ടിയുടെ കളറിൽ ഇതിനോട് കുറഞ്ഞ ഡാർക്ക് കളറിലൊക്കെ ആയിട്ട് GTA Vice City ഞാൻ ഈ വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ചുള്ള പോലെ തന്നെ അത് തന്നെ പ്ലൈമൗത്ത് അടുത്ത വണ്ടി കൊള്ളാം അടിപൊളി റെഡ് കളറ് ഇൻറ്റീരിയർ ഗ്രേ കളറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലൈമൗത്ത് കസ്റ്റം സുബർബൻ 1959 വണ്ടി ഇതൊക്കെ കഴിഞ്ഞുകൂടെ വന്നപ്പോൾ ഒരു ജെറ്റ് എൻജിൻ പോലത്തെ ഒരു വണ്ടി പക്ഷേ എൻ്റെ പൊന്നെ ബാറ്റ്മാൻ വണ്ടിയാണ് അത് ഫ്രണ്ടിലൊരു സ്രാവ് പോലത്തെ വാനൊക്കെ അടിച്ചിട്ടുണ്ട് വണ്ടിയുടെ പേര് സ്റ്റഡ്ബേക്കർ ചാമ്പ്യൻ 1949 വണ്ടി ഇതിൻ്റെ ഫ്രണ്ടിലായത് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലൊരു ഫാനും വന്നിട്ടുണ്ടെന്ന് ജെറ്റിൻ്റെ ഒക്കെ ഫ്രണ്ടിലത്തെ ഒരു ഒരു ഇടുപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് 2-door ഞാൻ വന്നിരിക്കുന്ന വണ്ടി കേട്ടോ അതുപോലെ തന്നെ കുറേ വണ്ടികൾ നമുക്ക് ഇവിടെ കാണാനുണ്ട് കേട്ടോ ഷെവർലെറ്റിൻ്റെ വണ്ടിയാണ് വൈറ്റ് കളറിൽ വേറെ എന്തൊക്കെയോ ഇതേതാ ഷെവർലെറ്റിൻ്റെ പണ്ടത്തെ വണ്ടികളുടെ തിളക്കം റിമ്മും കാര്യങ്ങളും ടയറും ഇതൊക്കെ നോക്കി ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഒരു ലെവലിലെത്തിയിട്ടുണ്ട് 1951 അതായത് ഒരു 30 കഴിഞ്ഞപ്പോഴേക്കും വണ്ടികളൊക്കെ ഈ ഒരു ഷേപ്പിലായി തുടങ്ങി നല്ല രസമുണ്ട് ഇപ്പുറത്ത് വന്നപ്പോൾ MG വണ്ടികൾ വന്നത് MG മിഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് വണ്ടികൾ 1964 to 1971 വരെ പ്രൊഡക്ഷൻ നടന്ന 2-seater കാർ കേട്ടോ ഇതൊക്കെ ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളുടെ ഒക്കെ ഒരു മോഡലിലേക്ക് എത്തി തുടങ്ങി